myclass.com. Dear students, our topic asymptotic analysis. What is an asymptotic analysis? Asymptotic analysis refers to computing the running time of any operation in mathematical unit of computation. എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസിനെ നമ്മൾ മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ യൂണിറ്റ്സ് ആയിട്ട് അതിൻ്റെ റണ്ണിങ് ടൈമിനെ അല്ലെങ്കിൽ അതിൻ്റെ റണ്ണിങ് ടൈമിനെ പറയുന്നതിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് അനാലിസിസ് എന്ന് പറയാം. അസിംപ്റ്റോട്ടിക് അനാലിസിസ് ഓഫ് എൻ അൽഗോരിതം റെഫേഴ്സ് ടു ഡിഫൈനിങ് ദ മാത്തമെറ്റിക്കൽ ബൗണ്ടേഷൻ ഓഫ് ഇറ്റ്സ് റൺ ടൈം പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് സൈസ്. നമ്മളൊരു അൽഗോരിതം അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ടൈമും സ്പേസും ബേസ് ചെയ്തിട്ടാണ് അല്ലെ, നമ്മൾ അതിന്റെ ടൈമിനെയും സ്പേസിനെയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി നമ്മൾ പറയുക. അപ്പൊ അതിന്റെ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും അതിനെ എഴുതാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫംഗ്ഷന്റെ മാത്തമെറ്റിക്കൽ ബൗണ്ടേഷൻ എത്ര നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാം, എത്ര മോശം രീതിയിൽ അത് പെർഫോം ചെയ്യാം ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് സൈസ്, അതാണ് അസിംപ്റ്റോട്ടിക് അനാലിസിസ് ഓഫ് അൽഗോരിതം മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ടൈം റിക്വയർഡ് ബൈ എൻ അൽഗോരിതംസ് ഫോൾസ് അണ്ടർ 3 ടൈപ്സ്. ഏതൊക്കെയാണ്? ബെസ്റ്റ് കേസ്, ആവറേജ് കേസ് ആൻഡ് വേർസ്റ്റ് കേസ്. ബെസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു ഒരു അൽഗോരിതത്തിന്റെ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഏറ്റവും കുറഞ്ഞ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് തരുവാണ് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെ. മിനിമം ടൈം റിക്വയർഡ് ഫോർ പ്രോഗ്രാം എക്സിക്യൂഷൻ, ദാറ്റ് ഇസ് ബെസ്റ്റ് കേസ്. ഇനി വേർസ്റ്റ് കേസ് എന്താണ്? മാക്സിമം ടൈം റിക്വയർഡ് ഫോർ പ്രോഗ്രാം എക്സിക്യൂഷൻ. എത്രത്തോളം മോശമായിട്ട് എത്ര ടൈം മാക്സിമം എടുക്കും അതും നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന്റെ രണ്ടിന്റെയും ബേസിൽ നമ്മൾ പറയുന്ന ഒരു കേസാണ് ആവറേജ് കേസ്. എന്തായാലും ഏതൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിലും ഇത്ര രീതിയിൽ ഇപ്പോൾ ഇന്ന സമയത്ത് അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്കൊരു മാത്തമെറ്റിക്കൽ ബൗണ്ടേഷനിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ അസിംപ്റ്റോട്ടിക് അനാലിസിസ് ഓഫ് ആൻ അൽഗോരിതം എന്ന് പറയാം. അപ്പൊ ഈ ഒരു കേസുകൾ നമ്മൾ എങ്ങനെയാണ് ഇനി കണ്ടുപിടിക്കുക എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്. ഏതൊക്കെയാണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്? ബിഗ് ഓ നൊട്ടേഷൻ, ദിസ് ഇസ് വി ആർ കോൾഡ് ബിഗ് ഓ നൊട്ടേഷൻ. ദിസ് ഇസ് ഒമേഗ നൊട്ടേഷൻ. ദിസ് ഇസ് തീറ്റ നൊട്ടേഷൻ. ദീസ് ത്രീ നൊട്ടേഷൻസ് വി ആർ യൂസിങ് ഫോർ അനലൈസിങ് എൻ അൽഗോരിതം. അപ്പൊ എന്താണ് നമ്മുടെ ബിഗ് ഓ നൊട്ടേഷൻ? ദ നൊട്ടേഷൻ ദാറ്റ് മീൻസ് ഒരു നമ്മുടെ ഒരു എന്നിന്റെ ബേസിൽ പറയാണ്, ബിഗ് ഓ ഓഫ് എൻ ഇസ് ദ ഫോർമൽ വേ ടു എക്സ്പ്രസ് ദ അപ്പർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതംസ് റണ്ണിങ് ടൈം. അപ്പർ ബൗണ്ട് എത്ര മാക്സിമം ടൈം അത് എടുക്കാം, ദാറ്റ് മീൻസ് ഇറ്റ് റെഫേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് മെഷേഴ്സ് വേർസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓർ ദ ലോങ്സ്റ്റ് എമൗണ്ട് ഓഫ് ടൈം ഇൻ അൽഗോരിതം ക്യാൻ പോസിബിളി ടേക്ക് ടു കംപ്ലീറ്റ്. നമുക്കൊരു അൽഗോരിതം ഉണ്ട്, അതിന്റെ ടൈമിനെ ഒരു നമുക്കൊരു ഫംഗ്ഷന്റെ ബേസിൽ എഴുതാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ഒരു എഫ് ഓഫ് എൻ എന്നുള്ള ബേസിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിന്റെ ടൈം കോംപ്ലക്സിറ്റിയുടെ ഫംഗ്ഷനെ, നമുക്ക് വേറൊരു ഫംഗ്ഷനെ കണ്ടുപിടിക്കുക ജി ഓഫ് എൻ. എന്താണ് അതായിരിക്കും അത്രയും മാക്സിമം ടൈം, അത്രയും ഒരു ടൈമിലെ അത് ഇനി എത്രയും വേഴ്സ് ആയാലും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, കണ്ടുപിടിച്ചാൽ ആ ഫംഗ്ഷനെ നമുക്ക് ബിഗ് ഓ നൊട്ടേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് അവർ എഫ് ഓഫ് എൻ, നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ അതിനെ നമുക്ക് എന്താ ഈ ഒരു ഇൻപുട്ടിന്റെ ബേസിൽ, ഇത് നമ്മുടെ ഇൻപുട്ടാണ്, അതിന്റെ ബേസിൽ നമ്മുടെ പ്രോഗ്രാം എടുക്കുന്ന ടൈമാണ് ഈ ഒരു സ്റ്റൈലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പർട്ടിക്കുലർ ടൈമിൽ, അപ്പൊ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എൻ ആൻഡ് ജി ഓഫ് എൻ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എൻ എന്നെ ജി ഓഫ് എന്നിന്റെ ടേമിൽ എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഓഫ് എൻ. ഓർഡർ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയട്ടോ, ദാറ്റ് മീൻസ് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ. എങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് സി ആൻഡ് എൻ സീറോ. ഒരു സി വാല്യൂവും ഒരു പർട്ടിക്കുലർ സി വാല്യൂവും പിന്നെ ഒരു എൻ സീറോ, നമ്മുടെ എന്നിന്റെ വാല്യൂ ഇങ്ങനെ എടുത്ത് 1, 2, 3 എടുത്തു പോവാണെങ്കിൽ ഒരു എൻ സീറോ വാല്യൂവിനും ഒരു എൻ സീറോ വാല്യൂ നമുക്ക് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് കോൺസ്റ്റന്റ്സ് കിട്ടുകയാണെങ്കിൽ ആ ഒരു എഫ് ഓഫ് എന്ന് അതിനുശേഷം താഴെയായിരിക്കും, ജി ഓഫ് എന്നിനേക്കാൾ സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും താഴെയായിരിക്കും. അങ്ങനെയുള്ളൊരു ജി ഓഫ് ഫംഗ്ഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എന്നിന് അതിന്റെ ടേമിൽ പറയാം.
അപ്പോൾ ബിഗ് ഓ നൊട്ടേഷൻസ് നമുക്ക് ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എൻ ഈക്വൾഡ് അല്ലെങ്കിൽ എഫ് ഓഫ് എൻ ഈക്വൾ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് കോൺസ്റ്റന്റ് സി എൻ എൻ സീറോ സച്ച് ദാറ്റ് സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഫ് ഓഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. ഒരു സി എം ഒരു എൻ സീറോയുടെ വാല്യൂവിന് ശേഷം നമുക്ക് എഫ് ഓഫ് എൻ എപ്പോഴും ജി ഓഫ് എന്നിനേക്കാളും സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെയുള്ള ഒരു ജി ഓഫ് എൻ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ എയിം. അപ്പൊ ഇതിനെങ്ങനെ പറയാം, ദിസ് മീൻസ് ദാറ്റ് എഫ് ഓഫ് എൻ ഈക്വൽ ടു ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ ഇഫ് ദർ ആർ പോസിറ്റീവ് കോൺസ്റ്റന്റ്സ് എൻ സീറോ എൻ സി സച്ച് ദാറ്റ് ടു ദ റൈറ്റ് ഓഫ് എൻ സീറോ, പിന്നെ എൻ സീറോന് ശേഷമുള്ള ബാക്കിയുള്ള വാല്യൂലെല്ലാം എഫ് ഓഫ് എൻ ആൾവേസ് ലൈസ് ഓൺ ഓർ ബിലോ സി ഇൻറ്റു ജി ഓഫ് എൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയിലേക്ക് എത്തിച്ചേരാം, എഫ് ഓഫ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷനെ ഫൈൻഡ് ചെയ്യുക എന്നതാണ് നമ്മുടെ ആ ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു സൊല്യൂഷൻ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് എഫ് ഓഫ് എൻ ഈക്വൽ ടു ടു എൻ പ്ലസ് ത്രീ. ഒരു എക്സാമ്പിൾ, നമ്മുടെ ഒക്കെ ഒരു അൽഗോരിതം ഉണ്ടെങ്കിൽ അത് ഇത്രയും ടൈം, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂവിന് അനുസരിച്ച് ഇതായിരിക്കും. അപ്പം ടുവിൻ്റെ എണ്ണം പിന്നെ ഒരു ത്രീ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ടൈമാണ് അത് എടുക്കുന്ന ടൈം എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ജി ഓഫ് എന്നിനെ നമുക്ക് എൻ ആയിട്ടൊന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് എടുക്കാം എൻ, എത്രയും വേണമെങ്കിലും എടുക്കാം. അഥവാ നമ്മുടെ എയിം എന്താണ്, എഫ് ഓഫ് എന്ന് ഒരു സി ഇൻറ്റു ജി ഓഫ് എൻ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് എന്ന് തൊട്ടിട്ട് എപ്പോഴും എഫ് ഓഫ് എൻ താഴെ ആയിരിക്കും. അതിൽ അങ്ങനെ വരുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് ഈ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിപ്പം എന്നിൻ്റെ വാല്യൂ വൺ ടു ത്രീ തൊട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, ടു എൻ പ്ലസ് ത്രീയും എവിടെ എന്നും ആണ്. അപ്പം എന്തായാലും ഇത് ടു ഇൻറ്റു വൺ പ്ലസ് ത്രീ, എൻ ഈക്വൾ ടു വൺ ആവുമ്പോൾ തന്നെ എന്താണ് ഫൈവ് ആണ് നമ്മുടെ എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ. അപ്പം നമ്മൾ ജി ഓഫ് എന്ന് ഗ്രേറ്റർ ആവണമെങ്കിൽ നമ്മുടെ സി എന്തായിരിക്കണം, മിനിമം ഫൈവ് എങ്കിലും എടുക്കണം അല്ലേ. എന്നാലേ എന്നിൻ്റെ വാല്യൂ എത്ര വേണമെങ്കിലും എടുക്കാം, ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ സിയുടെ വാല്യൂ ഫൈവ് ആണെങ്കിൽ ഫൈവ് ഇൻറ്റു വൺ ദാറ്റ് മീൻസ് ഫൈവ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയുന്ന ഏറ്റവും അടുത്ത വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം എൻ ഈക്വൽ ടു വണ്ണും സി ഈക്വൽ ടു ഫൈവ് ആകുമ്പോൾ വേറെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്ക് കിട്ടും, പക്ഷേ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് എന്നിൻ്റെ വാല്യൂ ഏറ്റവും ചെറുതാവുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്, സി ഈക്വൽ ടു ഫൈവ് കൊടുക്കുമ്പോഴാണ്. ക്ലിയർ? അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ് ഇവിടെ എഫ് ഓഫ് എൻ അല്ലെങ്കിൽ ടു എൻ പ്ലസ് ത്രീ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇൻറ്റു എൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എൻ എസ് ബിഗ് ഓ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റി, എഫ് ഓഫ് എൻ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. നമ്മുടെ എഫ് ഓഫ് എൻ എന്തായിരുന്നു, ടു എൻ പ്ലസ് ത്രീ. നമ്മുടെ ജി ഓഫ് എൻ എന്താണ്, എൻ ആണ്. അപ്പൊ സി ഇൻറ്റു എൻ. അങ്ങനെയുള്ള ഒരു ജി ഓഫ് എന്നിലേക്ക് നമ്മൾ എത്തുക എന്നതാണ് ബിഗ് ഓ നൊട്ടേഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കാം, ഇവിടെ ഈ എഫ് ഓഫ് എന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജി ഓഫ് എന്നിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. അല്ലാണ്ട് ഇതിന് അങ്ങോട്ട് ഇനി ഒരുപാട് ഫംഗ്ഷൻസ്, ഇപ്പൊ എൻ സ്ക്വയർ അല്ലെങ്കിൽ എൻ ക്യൂബ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും എഫ് ഓഫ് എന് ചെറുതായിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ ഒരു വൺ എന്നിൻ്റെ വാല്യൂ വൺ കഴിഞ്ഞ് ടു തൊട്ടിട്ട് തന്നെ എന്തായിരിക്കും, എപ്പോഴും എഫ് ഓഫ് എന്നിൻ്റെ വാല്യൂ ചെറുതായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മുടെ എയിം എന്താണ്, ഏറ്റവും അടുത്ത് കിടക്കുന്ന ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണ് അതിന് പറയുന്നത്, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ബിഗ് ഓ നൊട്ടേഷൻ വെച്ചിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഒമേഗ നൊട്ടേഷൻ. ദ നൊട്ടേഷൻ ഒമേഗ ഓഫ് എൻ ഇസ് ദ നോർമൽ ഫോർമൽ വേ ടു എക്സ്പ്രസ് ദ ലോവർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതംസ് റണ്ണിംഗ് ടൈം. ലോവർ ബൗണ്ട്, ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓർ ദ ബെസ്റ്റ് എമൗണ്ട് ഓഫ് ടൈം എൻ അൽഗോരിതം ക്യാൻ പോസിബിളി ടേക്ക് ടു കംപ്ലീറ്റ്. അതിനെയാണ് ഒമേഗ നൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ ഒമേഗ നൊട്ടേഷനിൽ ഇപ്പം എന്താ വരുന്നത്,
അപ്പോൾ നമ്മൾ ഒരു എഫ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിയുടെ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ നമുക്ക് വേറൊരു ഫംഗ്ഷന്റെ ബേസിൽ ബൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. എങ്ങനെ? അത് ഒരു പർട്ടിക്കുലർ എൻ സീറോയും ഒരു N0 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ വാല്യൂ ഇവിടെ സി ഇൻറ്റു ജി ഓഫ് എൻ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ സി ഇൻറ്റു ജി ഓഫ് എൻ എപ്പോഴും താഴെയായിരിക്കും, എഫ് ഓഫ് എന് ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എൻ ഈക്വൾ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ. അപ്പോൾ ഒമേഗ ഓഫ് ജി ഓഫ് എൻ, എഫ് ഓഫ് എൻ, ദർ എക്സിസ്റ്റ് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് സി എൻ എൻ സീറോ സച്ച് ദാറ്റ് എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സി ഇൻറ്റു ജി ഓഫ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു എൻ സീറോ. പിന്നെ എൻ സീറോന് ശേഷം നമ്മുടെ എഫ് ഓഫ് എൻ എപ്പോഴും സി ഓഫ് എന്നിനേക്കാൾ, സി ഇൻറ്റു ജി ഓഫ് എന്നിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെ കിടക്കുന്ന, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഫംഗ്ഷനെ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ഒമേഗ നൊട്ടേഷൻ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സംഭവത്തിന് എഫ് ഓഫ് എൻ ഈക്വൾ ടു ഒമേഗ ഓഫ് ജി ഓഫ് എൻ ഇഫ് ദർ ആർ പോസിറ്റീവ് കോൺസ്റ്റന്റ്സ് എൻ സീറോ എൻ സി സച്ച് ദാറ്റ് ടു ദ റൈറ്റ് ഓഫ് എൻ സീറോ, പിന്നെ എൻ സീറോന് ശേഷമുള്ള ബാക്കിയുള്ള എല്ലാ വാല്യൂ, ദ എഫ് ഓഫ് എൻ ഇസ് ഓൾവേസ് ലൈസ് ഓൺ ഓർ എബവ് സി ഇൻറ്റു ജി ഓഫ് എൻ. ആ ഒരു സമയം തൊട്ടിട്ട് ഒന്നുകിൽ അത് സെയിം ആയിരിക്കും വാല്യൂ, അല്ലെങ്കിൽ അതിൻ്റെ എബവ് ആയിരിക്കും അതിൻ്റെ വാല്യൂ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. എഫ് ഓഫ് എൻ ഈക്വൽ ടു, എഫ് ഓഫ് എൻ ഈക്വൽ ടു 2n+3, ജി ഓഫ് എൻ ഈക്വൽ ടു എൻ. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻടു ജി ഓഫ് എൻ. അപ്പൊ ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് എൻ, നമ്മളിപ്പോ എന്നിന്റെ ഇൻപുട്ട് വാല്യൂ എന്തായാലും 1 ആയിരിക്കും തുടങ്ങാം, ഇൻപുട്ട് വാല്യൂ ആണ്. എൻ ഈക്വൽ ടു 1 ആൻഡ് സിക്ക് ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുക. അപ്പൊ നമ്മളൊരു സിയുടെ വാല്യൂ എപ്പോഴാണ് എന്നുള്ള ഏത് ആ സമയത്തായിരിക്കും, ഇപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്ന സിയുടെ വാല്യൂ 1 എന്ന് കൊടുത്തു നോക്കുക. അപ്പൊ നമ്മൾ 2n+3, അപ്പൊ 2 × 1+3 ഇവിടെ c × 1 എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ 1 ആണ്, സിയുടെ വാല്യൂ 1 ആണ്. അപ്പൊ 1 × 1. അപ്പൊ 2 × 1+3 എന്താണ്? 5. 1 × 1 വാല്യൂ എന്താണ്? 1. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ദിസ് ഇസ് ട്രൂ, 5 is greater than or equal to 1 അല്ലെ. അപ്പൊ സി ഈക്വൾ ടു 1 എന്ന്, എൻ ഈക്വൾ ടു 1 ആണ്, n0 1 ആണ്. ഇതിന് ശേഷം എന്തായാലും, ഇനിയിപ്പോ n0 2 കൊടുത്തു കഴിഞ്ഞാലൊക്കെ എന്തായാലും എബോവ് തന്നെ വരുള്ളൂ. നമുക്ക് ഇത് പറയാൻ പറ്റും, എഫ് ഓഫ് എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു ജി ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എന്നിനെ ഒമേഗ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയാം. അഥവാ എഫ് ഓഫ് എന്ന് മാക്സിമം ജി ഓഫ് എന്നിന്റെ ബേസിൽ അത്രയും വേഴ്സ് ആയിട്ട് അത്രയും കുറഞ്ഞ സമയത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഒമേഗ നൊട്ടേഷൻ. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് തീറ്റ നൊട്ടേഷൻ ആണ്. ദ നൊട്ടേഷൻ തീറ്റ ഓഫ് എൻ ഇസ് ദ ഫോർമൽ വേ ടു എക്സ്പ്രസ് ബോത്ത് ദ ലോവർ ബൗണ്ട് ആൻഡ് ദ അപ്പർ ബൗണ്ട് ഓഫ് എൻ അൽഗോരിതം റണ്ണിംഗ് ടൈം. അപ്പോൾ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുക? നമുക്ക് എന്ത് പറയാം? നമുക്ക് ഒരു ഫംഗ്ഷനെ വെച്ചിട്ട് അതിനെ സാൻഡ്വിച്ച് ചെയ്യാൻ പറ്റും, ബൗണ്ട് ചെയ്യാൻ പറ്റും, ഇൻ ബോത്ത് സൈഡ്, ലോവർ ബൗണ്ട് ആൻഡ് ദ അപ്പർ ബൗണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ, നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എൻ ആണ് ഇവിടെ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ എൻ സീറോയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജി ഓഫ് എൻ കണ്ടുപിടിക്കാം വിത്ത് ഡിഫറെന്റ് കോൺസ്റ്റന്റ് C1 and C2. നമ്മൾ ഓൾറെഡി എഫ് ഓഫ് എന്ന് ഒരു കോൺസ്റ്റന്റ് വാല്യൂല് ജി ഓഫ് എന്നിനെ മുകളിലാക്കിയിട്ട് എഴുതി, പിന്നെ അത് സി വേറൊരു കോൺസ്റ്റന്റിൽ ജി ഓഫ് എന്ന് എഫ് ഓഫ് എന്നേക്കാളും താഴെയായിട്ട് നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. ആ ഒരു കൺസെപ്റ്റിനെയാണ് തീറ്റ നൊട്ടേഷൻ എന്ന് പറയാം. നമ്മുടെ ആവറേജ് കേസ് അങ്ങനെ തന്നെയാണല്ലോ, ബെസ്റ്റും വേസ്റ്റും നോക്കിയിട്ട് അതിന്റെ ഒരു മിനിമം എടുക്കുക. അങ്ങനെയുള്ള രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ട്രൂ ആക്കി കാണിക്കുകയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എന്നിനെ തീറ്റ ഓഫ് ജി ഓഫ് എൻ എന്ന് പറയാം. ദർ എക്സിസ്റ്റ് പോസിറ്റീവ് കോൺസ്റ്റന്റ് C1, C2, and N0 സച്ച് ദാറ്റ് 0 < or equal to C1 × G(n). അത് ചെറുതായിരിക്കും എഫ് ഓഫ് എന്നിനേക്കാളും, പിന്നെ C2 × G(n) ആ ഒരു പർട്ടിക്കുലർ ടൈം തൊട്ട് എഫ് ഓഫ് എന്നിനേക്കാളും വലുതായിരിക്കും ഫോർ ഓൾ എൻ > or equal to N0. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? എഫ് ഓഫ് എൻ ഈക്വൾ ടു തീറ്റ ഓഫ് ജി ഓഫ് എൻ ഇഫ് ദർ ആർ പോസിറ്റീവ് കോൺസ്റ്റന്റ്സ് N0, C1, and C2 സച്ച് ദാറ്റ് ടു ദ റൈറ്റ് ഓഫ് N0 ദ എഫ് ഓഫ് എൻ ഓൾവേസ് ലൈസ് ഓൺ ഓർ എബവ് C1 × G(n) ആൻഡ് ബിലോ C2 × G(n).
അപ്പൊ രണ്ട് കോൺസ്റ്റന്റ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനായിട്ട് ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളത്തെ നേരത്തെ ഫംഗ്ഷൻ രണ്ട് കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾക്ക് സി ഈക്വൽ ടു 5 ആൻഡ് എൻ ഈക്വൽ ടു 1 ആവുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? 2n+3 ആൻഡ് സി ഇൻറ്റു എൻ. അപ്പൊ ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2n+3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇൻറ്റു എൻ എന്ന് പറയാം. ഇനി നമുക്ക് സി ഈക്വൽ ടു 1, എൻ ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2n+3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഇൻറ്റു 1 എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് എന്താ എഴുതാം? ഇവിടെ ഇപ്പോ സി സി എന്താണ്? C1 × g(n) ലെസ് ദാൻ ഓർ ഈക്വൽ ടു f(n) ലെസ് ദാൻ ഓർ ഈക്വൽ ടു C2 × g(n). അപ്പൊ നമ്മളിവിടെ സി വൺ എന്തായിരുന്നു? 1 × n <ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n+3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × n എഴുതാം. അപ്പൊ നമ്മുടെ എൻ g(n) എന്താണ്? ഇവിടെ n ആണ്. അപ്പൊ നമുക്ക് f(n)നെ എങ്ങനെ എഴുതാം? f(n) ഈക്വൽ ടു θ(g)(n) എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് θ(n) എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ തീറ്റ നൊട്ടേഷൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ 3 നൊട്ടേഷൻസ്. ഏതൊക്കെയാണ്? ബിഗ് ഒ നൊട്ടേഷൻ, ഒമേഗ നൊട്ടേഷൻ ആൻഡ് തീറ്റ നൊട്ടേഷൻ. താങ്ക് യു.